കുറേ കാലം കഴിഞ്ഞു. ആ വിരോധം പ്രകടിപ്പിക്കുവാനൊരവസരം നോക്കുകയാണ് ദക്ഷൻ. ആരും യാഗം കഴിക്കാൻ മുന്നോട്ട് വന്നില്ല. ഒരിക്കൽ സ്വയം പരമേശ്വരന് ആവിർഭാഗം കൊടുക്കാത്ത യാഗം കഴിക്കാൻ ആർക്കും ധൈര്യമില്ല. ഞാൻ കഴിക്കാം എന്ന് കനകലം എന്ന സ്ഥലം തിരഞ്ഞെടുത്തു ഗംഗാതീരത്തിൽ ദക്ഷ പ്രജാപതി. 1000 യോജന വിസ്താരമുള്ള മണ്ഡപം ഉണ്ടാക്കി ഓരോ മണ്ഡപത്തിലും യാഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട്. ഋത്വിക്കുകളെല്ലാം ക്ഷണിച്ചു. എല്ലാവരും റെഡിയായിട്ടുണ്ട്. അവരും എത്തിക്കഴിഞ്ഞു. വിഷ്ണുവാദികളെല്ലാം വന്നു കഴിഞ്ഞു. ലക്ഷ്മിയും സരസ്വതിയും എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു. ദക്ഷപ്രജാപതിയുടെ യാഗത്തിന് ഇത്ര പേരും വരുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടി അവരവരുടെ വിമാനങ്ങളിൽ അവരവരുടെ വാഹനങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് യാഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി. ശങ്കരന് മാത്രം ക്ഷണക്കത്തില്ല. മറ്റുള്ളവരെ എല്ലാം പ്രത്യേക ദൂതന്മാർ മുഖേന ക്ഷണിച്ചിട്ടുണ്ട് ദക്ഷൻ. ആകാശമാർഗത്തിൽ കൂടി ധാരാളം ആളുകൾ ദക്ഷപ്രജാപതിയുടെ യാഗത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ദേവി നോക്കി, എവിടേക്കാ പോണത്? ഇവര് എവിടേക്കോ പോകുന്നുണ്ടല്ലോ. ആരൊക്കെയോ തൻ്റെ 23 സഹോദരിമാരും ഏട്ടത്തികൾ അവരുടെ ഭർത്താക്കന്മാരോടുകൂടി പോകുന്നുണ്ട്. എങ്ങോട്ടോ പോകണു. എല്ലാ ദേവന്മാരും പോകുന്നുണ്ട്, ദേവസ്ത്രീകൾ പോകുന്നുണ്ട്, വിഷ്ണുവാദികൾ പോകുന്നുണ്ട്. എന്തൊക്കെയോ സംസാരിച്ചും കൊണ്ട് ഒരു യാഗം എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ത്രിലോകസഞ്ചാരിയായിട്ടുള്ള നാരദൻ കൈലാസത്തിലെത്തി. ശങ്കരൻ്റെ മുമ്പിൽ പ്രണമിച്ചു. ശങ്കര, ദക്ഷപ്രജാപതി അങ്ങയുടെ ജാമാതാവ് ഒരു യാഗം കഴിക്കുന്നുണ്ടെന്ന് കേട്ടു. എല്ലാവരും അങ്ങോട്ടാണ് പോണത്, എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് അശൈവമായിട്ടുള്ള യാഗത്തെക്കുറിച്ച് വിവരിക്കുവാൻ വന്നു. അത് കേട്ടതും സതിക്കൊരാഗ്രഹം, അച്ഛൻ്റെ യാഗം, എല്ലാവരും പോകുന്നുണ്ട്, തൻ്റെ സകല ബന്ധുക്കളും ഉണ്ടാവും, ഏട്ടത്തിമാരെല്ലാവരും ഉണ്ട്, അവരെ കണ്ട് കുറേ കാലമായി, തനിക്കും പോകണം. അച്ഛൻ്റെ യാഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ മക്കൾക്കും വലിയ ഇഷ്ടമാണ്, സ്നേഹമായിരിക്കും. അതും സ്നേഹമയനായിട്ടുള്ള സ്നേഹസമ്പന്നനായിട്ടുള്ള ദക്ഷപ്രജാപതിയുടെ യാഗം എന്ന് വെച്ചാൽ പോയില്ലെങ്കിൽ മോശമല്ലേ, അത് കാണണ്ടേ. അവളുടെ ആഗ്രഹം ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് അവൾ പതുക്കെ വിവരം പറയാൻ തുടങ്ങി. ഓരോ സ്ത്രീയും അവരുടെ ഭർത്താക്കന്മാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഈ സതിയിൽ നിന്ന് വേണം പഠിക്കാൻ. സതി എങ്ങനെ ശങ്കരനോട് സംസാരിച്ചു, അതുമാതിരി വേണം സ്ത്രീകൾ അവരവരുടെ ഭർത്താക്കന്മാരോട് സംസാരിക്കാൻ. സതി എങ്ങാനും പോയി ശങ്കരനെ നമസ്കരിച്ചിട്ട്, നാഥ, എൻ്റെ അച്ഛൻ വലിയൊരു യാഗം കഴിക്കുന്നുണ്ട്, നമുക്ക് പോണ്ടേന്ന് ചോദിച്ചാൽ, പോരി ഇവിടുന്ന്, നിന്റെ അച്ഛൻ അത്ര യാഗം കഴിച്ചു, കടന്നു പോയിക്കോ, എൻ്റെ അടുത്ത് മിണ്ടണ്ടാ പറയും. എൻ്റെ അച്ഛൻ യാഗം കഴിക്കണു എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും. ഇവൾ എങ്ങനെ പറയുന്നു അറിയോ? വളരെ അടുത്ത് ചെന്ന് സ്നേഹത്തോടുകൂടി ഭർത്താവിന്റെ കയ്യും പിടിച്ച് പ്രജാപദസ്തേ ശ്വശുരസ്യ സമ്പ്രതം നിര്യാപിതോ യജ്ഞമഹോത്സവക്കില. ഹേ ശങ്കര, അങ്ങയുടെ ശ്വശുരൻ ദക്ഷൻ യാഗം കഴിക്കുന്നുണ്ടത്രേ. എന്റെ അച്ഛൻ പറഞ്ഞില്ല പ്രജാപിറ തേ ശ്വശുരഹ പ്രജാപതേ? ശങ്കര, അങ്ങയുടെ ശ്വശുരനായിട്ടുള്ള മരുമകനായിട്ടുള്ള ദക്ഷൻ യാഗം കഴിക്കുന്നുണ്ട്, നമുക്ക് പോകണ്ടേയെന്ന്. എൻ്റെ അച്ഛൻ പറഞ്ഞില്ല അങ്ങയുടെ മരുമകൻ യാഗം കഴിക്കണു, നമുക്ക് പോകണ്ടേയെന്ന്. അപ്പോൾ ബന്ധുത്വം മുഴുവൻ അങ്ങോട്ട് കൊടുത്തു, തൻ്റേതെന്ന് പറഞ്ഞില്ല. അങ്ങനെ വേണം ഓരോ സ്ത്രീയും ഭർത്താവിനോട് സംസാരിക്കാൻ. പ്രജാപദേസ്തേ ശ്വശുരസ്യ സമ്പ്രതം നിര്യാപിത യജ്ഞമഹോത്സവക്കില വയം ച തത്രാഭിസരാമവമതേ
യദ്യർത്ഥിതാമി വിബുദാവ്രജന്തിഹി, നമുക്കും അങ്ങോട്ട് പോകണ്ടേ യാഗത്തിന്. ഉടനെ പരമേശ്വരൻ നോക്കി, പോകേണ്ടതാണ്, പക്ഷേ ക്ഷണിച്ചിട്ടില്ലല്ലോ മോളെ. ക്ഷണിക്കാത്ത സ്വീറ്റിൽ പോയി സദ്യ ഉണ്ണാൻ പറ്റുമോ? ആരോടെങ്കിലും ഒന്ന് പറഞ്ഞയച്ചില്ല, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാർഡ് ഇട്ടാൽ മതിയായിരുന്നുവല്ലോ. ക്ഷണക്കത്തില്ലാതെ പോകുന്നത് ശരിയല്ല. അവിടെ ചെന്നാൽ നമ്മളെ ആരും തിരിഞ്ഞു നോക്കില്ല, പോകണ്ട എന്ന്. ഉടനെ സ്നേഹത്തോടുകൂടിയാണ് ശങ്കരൻ മറുപടി പറഞ്ഞത്, ക്ഷണിക്കാത്ത വീട്ടിൽ പോകുന്നത് നല്ലതല്ലല്ലോ, അത് ലോക രീതിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് താണ നിലയ്ക്ക് അവൾ വിചാരിച്ചു. ഉടനെ മുഖമെല്ലാം ഒന്ന് ചോദിപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ക്ഷണിക്കൊന്നും വേണ്ട ചില സ്ഥലങ്ങളിലേക്ക് പോവാൻ. മൂന്ന് വീട്ടിലേക്ക് ഒരു സ്ത്രീക്ക് പോവാൻ ക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പെൺകുട്ടിക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുവാൻ അച്ഛൻ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇഷ്ടം പോലെ പോകാം തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക്. ഒരു പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുവാൻ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല, നേരെ അങ്ങോട്ട് കടന്ന് വാതിൽ തുറന്ന് പോവാം. പൂട്ട് പൂട്ടിയിട്ടുണ്ട്, പൊളിച്ചിട്ട് അകത്ത് കടക്കാം, അവിടെ ക്ഷണം വേണ്ട. അതേമാതിരി ഏതൊരു ശിഷ്യനും ശിഷ്യത്തിക്കും ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോകുവാൻ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഈ മൂന്ന് സ്ഥലങ്ങളിലേക്ക് പോകാൻ ക്ഷണം വേണ്ട. കാരണം ശിഷ്യനാണെങ്കിൽ എല്ലായ്പ്പോഴും പ്രണത ശിഷ്യനു ദേശികങ്കൽ ചെല്ലാം, സ്ഥലം സമയം എന്നിവ നോക്കിയിടേണ്ട. ഏത് സമയത്തും ശിഷ്യന്മാർക്ക് ഗുരുനാഥൻ്റെ അടുത്ത് പോകാം. ഏത് സമയത്തും ക്ഷണമില്ലാതെ മക്കൾക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാം. ഏത് സമയത്തും ഒരു മകൾക്ക് തൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് പോകാം, ക്ഷണം ആവശ്യമില്ല. അതുകൊണ്ട് ഇത് അച്ഛൻ്റെ വീട് പോവാൻ നമുക്ക് ക്ഷണം വേണ്ട. അത് മാത്രമല്ല, അങ്ങയ്ക്ക് വരാൻ അച്ഛൻ എന്ന് പറയണ്ട, ശിഷ്യനാണ് അങ്ങ്. എൻ്റെ അച്ഛൻ്റെ മകളായിട്ടുള്ള എന്നെയല്ലേ കല്യാണം കഴിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് ശിഷ്യത്വം തന്നെയാണ് ഉള്ളത്, നിങ്ങൾക്കും വരാം, ക്ഷണിക്കേണ്ട ആവശ്യമില്ല, പോകാം. വീണ്ടും അവൾ നിർബന്ധിച്ചു. ദക്ഷൻ ഇത്തരത്തിൽ അപമാനിതനാക്കുക, തന്നോട് പറഞ്ഞു, സതീ പോകാം എന്നാൽ അപമാനിക്കും, അവിടെ ചെന്നാൽ അപമാനം ഏൽക്കേണ്ടി വരും, ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല നമ്മളെ തല്ലി ഓടിക്കും, ഒരു ഗ്ലാസ് വെള്ളം കൂടി തരില്ല, വേണ്ട പോകണ്ട. വീണ്ടും വീണ്ടും അവൾ നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ ശങ്കരൻ നോക്കി, ഏതാബദുക്വാ വിരരാമ ശങ്കരഹ പത്ന്യങ്കത്ര ചിന്തയന്നേ. ശങ്കരൻ നോക്കി, ഓ ഇവളുടെ കാലം കഴിഞ്ഞു, ഇവളുടെ ശരീരം നശിക്കാൻ പോകുന്നുണ്ട്, ഈ സതി എന്ന ശരീരത്തിൻ്റെ മരണം വരാൻ പോവാണ്. എവിടെ ഉഭയത്ര ചിന്തയന്നേ, ഇവിടെയുണ്ടെങ്കിലും അവൾ മരിക്കും, ഇവിടുന്ന് യാഗത്തിലേക്ക് പോയാൽ അവൾ അവിടെയും മരിക്കും, എന്തായാലും ഇവളുടെ മരണം അടുത്തു കഴിഞ്ഞു. പത്യങ്കനാശം ഹ്യുഭയത്ര ചിന്തയന്നേ, അതുകൊണ്ട് പോയിക്കോട്ടെ, കാരണം ഞാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഇരുന്ന് ചിന്തിച്ച് 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 ഉരുകി 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 അവൾ മരിക്കും. എല്ലാവരും പറയും, ഈ ശങ്കരനെപ്പോലെ നീചൻ വേറെ ആരുണ്ട്, പാവം സതി, അച്ഛൻ്റെ ഒരു യാഗത്തേക്ക് പോകണമെന്ന് അവൾ ആവശ്യപ്പെട്ടു, ചെറിയൊരാവശ്യം. എന്താ ഇയാൾക്ക് അയച്ചാൽ? മറ്റെല്ലാവരുടെ ഏട്ടത്തിമാരും പോയിട്ടുണ്ട്, ശങ്കരൻ ദുഷ്ടൻ, അതുകൊണ്ടാണ് അയക്കാത്തത് എന്ന് എന്നെ ചീത്ത പറയും ഞാൻ അയച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ആ ദുഷ്പേര് എനിക്ക് വേണ്ട, അവൾ പോയിക്കോട്ടെ, അവളുടെ മരണം തീർച്ചയാണ്. ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛനെ തന്നെ വിചാരിച്ച് 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 അവൾ ജീവനെ ഇവിടെ വെടിയും, ശരീരത്തെ ത്യജിക്കും. അവിടെ പോയാലും അവൾ മരിക്കാനാ പോകുന്നത്, ആ ദുഷ്പേര് എനിക്ക് വേണ്ട, പോയിക്കോട്ടെ. നന്ദിയെ വിളിച്ചു, തൻ്റെ ദിവ്യശക്തി കൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു വിമാനം അവിടെ എത്തിച്ചു. ഭൂതഗണങ്ങളെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്.
നന്ദികേശ്വരൻ അകമ്പടി സേവിക്കുവാൻ വേണ്ടി റെഡിയായിട്ട് കാത്തു നിൽക്കുന്നു. ഭർത്താവിൻ്റെ സമ്മതം കിട്ടി, പോയിക്കോളൂ എന്ന് പറഞ്ഞു. കയറി ആ വിമാനത്തിൽ കയറി ആ സതി ദക്ഷപ്രജാപതിയുടെ യാഗശാലയിലേക്ക് വരികയാണ്. അട്ടഹാസങ്ങളോടുകൂടി ഭൂതഗണങ്ങളാൽ സേവിക്കപ്പെട്ടതായിട്ടുള്ള അവൾ യാഗശാലയിലെത്തിയതും എല്ലാവരെയും നോക്കി, കാവൽക്കാർ മുമ്പിലുണ്ട്, അവരെയെല്ലാം അങ്ങോട്ട് മാറ്റി അവൾ അകത്ത് കടന്നു. സഹോദരിമാർ ഒന്നാന്തരം സോഫയിൽ വരിവരിയായിരിക്കുന്നു. അവരുടെ മുമ്പിൽ കൂടി അവരെ നോക്കിക്കൊണ്ട് നടന്നു. ഒരേട്ടത്തിയും അവളെ തിരിഞ്ഞു നോക്കിയില്ല, മുഖം തിരിച്ചു അവര്, കോക്രിച്ച് കാണിച്ചു വായെല്ലാം. അമ്മയുടെ അടുത്ത് പോയി അമ്മ വിളിക്കോ എന്ന് അമ്മ തിരിഞ്ഞു നോക്കിയില്ല. യജ്ഞദീക്ഷിതനായിരിക്കുന്ന തൻ്റെ ഏറ്റവും വാത്സല്യനിധിയായിട്ടുള്ള ദക്ഷപ്രജാപതിയുടെ മുമ്പിലെത്തിയ അച്ഛൻ്റെ മുമ്പിൽ അച്ഛാ എന്ന് വിളിച്ചു. ദക്ഷൻ നോക്കി ക്രൂരമായിട്ടുള്ള കണ്ണുകളോടുകൂടി. ആ സ്നേഹമയ്യായിട്ടുള്ള മകളാ വിളിക്കുന്നത്, തൻ്റെ വാത്സല്യനിധിയായിരുന്ന മകളാ വിളിക്കുന്നത്. പക്ഷേ ദക്ഷന് കോപം, തുറിച്ചു നോക്കി. ആരടി നിന്നെ ഇവിടെ വരാൻ പറഞ്ഞത്? നിന്നെ ആരാ ക്ഷണിച്ചത്? അമംഗളസ്തവപതി, നിന്റെ ഭർത്താവ് അമംഗളൻ, അശുചി, കുളിക്കാത്തവൻ, ഭൂതപ്രേത പിശാചുകളോടുകൂടി ശ്മശാനത്തിൽ നൃത്തം ചെയ്യുന്നതായിട്ടുള്ള നീചൻ, പരിശുദ്ധമായിട്ടുള്ള ഈ യാഗത്തെ അലങ്കോലപ്പെടുത്താൻ പാടില്ല. അവന്റെ പത്നിയായിട്ടുള്ള നീ ആരെയും തൊടണ്ട, മാറി നിൽക്ക്. എന്തിനടി ഇവിടെ വന്നത്? നിന്റെ ഭർത്താവ് അമംഗളനായതുകൊണ്ട് അവനെ ഞാൻ ക്ഷണിച്ചില്ല, ക്ഷണിക്കുകയുമില്ല. അവന്റെ ഭാര്യയായിട്ടുള്ള നീ എന്റെ മകളുമല്ല, നിന്റെ ഭർത്താവ് എന്റെ മരുമകനുമല്ല. ഇറങ്ങടി പുറത്ത് എന്ന് പറഞ്ഞു. നിന്നെ എന്തിനാണ് ഇവിടെ വരാൻ, ആരാ വരാൻ പറഞ്ഞത്? ഇവിടെ വന്ന് ഈ പരിശുദ്ധമായിട്ടുള്ള ഈ യാഗശാലയെ അലങ്കോലപ്പെടുത്തി അശുദ്ധിയാക്കാനാണോ വന്നത് എന്നവൾ ഭയങ്കരമായിട്ട് അവളോട് ആക്രോശിച്ചു. ദക്ഷൻ അതുവരെ അച്ഛാ എന്ന് പറഞ്ഞിരുന്ന അവൾ നോക്കി, അച്ഛാ എന്ന് വിളിച്ചില്ല. ഹേ ദക്ഷപ്രജാപതേ എന്ന് വിളിച്ചു. പേര് പറഞ്ഞിട്ട് അച്ഛാ എന്ന് വിളിക്കുന്നതിന് പകരം ഹേ ദക്ഷപ്രജാപതേ, നീ ആരെയാണ് നീ പറയുന്നത് അറിയോ? ചിത്രത്തിൽ ഏത് പരമേശ്വരന്റെ അനുഗ്രഹത്താൽ ഇത്രയും ഐശ്വര്യങ്ങൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഏത് പരമേശ്വരന്റെ വരം കൊണ്ട് എല്ലാറ്റിനും അധിപനായി നീ ഇവിടെ സർവജ്ഞനായി വർത്തിക്കുന്നുണ്ടോ? ആ പരമേശ്വരനെയാണോ നിന്ദിക്കുന്നത്? നിന്നെ അനുഗ്രഹിച്ച പരമേശ്വരനെയാണോ നിന്ദിക്കുന്നത്? ശിവൻ എന്താ തെറ്റ്? അറിഞ്ഞോ അറിയാതെയോ ശിവ എന്ന രണ്ടക്ഷരം ഉച്ചരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും അവൻ 100 കോടി ജന്മങ്ങളിൽ ചെയ്ത പാപം മുഴുവൻ പോകുമെന്നല്ലേ വേദം ധർമ്മശാസ്ത്രം പറയുന്നത്? ശിവ എന്ന് അറിയാതെ ഉച്ചരിച്ചാലും സകല പാപങ്ങളും പോകും. അങ്ങനെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഒന്നാന്തരം ഉത്തമമായിട്ടുള്ള മന്ത്രമാണ് ശിവനാമം. ആ ശിവനെയാണോ ദോഷിക്കുന്നത്? രാമനെക്കുറിച്ച് പറയുമ്പോൾ, കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ, പുരുഷോത്തമനെക്കുറിച്ച് പറയുമ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്. ഭഗവാന്റെ നാമം ഒന്ന് മാത്രം മതി ചെയ്ത ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത സകല പാപങ്ങളും പോവാൻ. അനേന ഭോ ജന്മസഹസ്രകോടി വിഹി, 1000 കോടി ജന്മങ്ങളിൽ ചെയ്ത പാപം മുഴുവൻ ഒരേ ഒരു നാരായണ എന്ന 4 അക്ഷരം ഉച്ചരിച്ചത് കൊണ്ട് പോകുമെന്ന് പറയുകയുണ്ടായി വിഷ്ണു പാർഷദന്മാർ. അതേമാതിരി എത്ര കോടി ജന്മങ്ങളിൽ ചെയ്ത പാപമാണെങ്കിലും ആ ശിവ എന്നൊരക്ഷരം ജപിച്ചാൽ നിശ്ചയമായും പോകും. അങ്ങനെയുള്ള പരമേശ്വരനെയാണോ നിന്ദിക്കുന്നത് ദക്ഷ? നിന്റെ വിനാശകാലമാണ്, ചെയ്യരുത്. നമസ്കരിക്കൂ, പ്രഥമമായിട്ടുള്ള ഹബിർഭാഗം കൊടുക്കൂ പരമേശ്വരന്. ഇവിടെ അത് നീ വെച്ച് കാണുന്നില്ല,
എല്ലാ ദേവന്മാർക്കും നീ ഹവിർഭാഗം വെച്ചിട്ടുണ്ട്. യജ്ഞപതിയായിട്ടുള്ള യജ്ഞേശ്വരനായിട്ട് ശങ്കരന് ഹവിർഭാഗം വെച്ചിട്ടില്ല. അതാദ്യം കൊടുത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നോക്കൂ എന്ന് ദക്ഷ എന്ന് വിളിച്ച് അവൾ ഉപദേശിച്ചു. വീണ്ടും ദക്ഷൻ നോക്കി സതിയെ, നിന്റെ ഉപദേശം ഒന്നും വേണ്ടായി, ദുഷ്ട ഇറങ്ങ പുറത്ത്, ഈ ഭാഗത്ത് നിന്നെ കണ്ടൂടാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ അവൾ പറഞ്ഞു, ഇനി ഈ ശരീരത്തോടുകൂടി ഞാൻ ആ പരമേശ്വരന്റെ മുമ്പിൽ പോവില്ല. എനിക്ക് നീ പോഷിപ്പിച്ചതായിട്ടുള്ള ഈ ശരീരം ഇനി എനിക്ക് വേണ്ട. ദക്ഷ സംബന്ധമായിട്ടുള്ള ഈ ഉടൽ എനിക്ക് ആവശ്യമില്ല. ഈ ദക്ഷ സംബന്ധമായിട്ടുള്ള ഉടലോടുകൂടിയ എന്നെ ദാക്ഷായണി എന്ന് ജനങ്ങൾ പറയും. എനിക്ക് ആ പേര് നീ കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ദാക്ഷായണി എന്ന പേര് വരരുത്, ആ പേര് വേണ്ട എന്ന് പറഞ്ഞ് ദക്ഷന്റെ മുമ്പിൽ ആ യാഗശാലയിൽ തന്നെ യാഗകുണ്ഡത്തിന്റെ മുമ്പിൽ അവൾ ഇരുന്നു. പത്മാസനത്തിലിരുന്ന് ശ്രീപരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചു. തന്റെ യോഗശക്തി കൊണ്ട് ആ കുണ്ഡലിനീ ശക്തിയെ, ജാഠരാഗ്നിയെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ആ ദക്ഷ സംബന്ധമായിട്ടുള്ള ശരീരത്തെ, ദാക്ഷായണി എന്ന ശരീരത്തെ അവൾ ഒരു പിടി ചാരമായി മാറ്റി. സതിയുടെ ശരീരം ഒരു പിടി ചാരമായി കഴിഞ്ഞു. അത് കണ്ട ഉടനെ തന്നെ ഭൂതപ്രേതങ്ങളെല്ലാം കൂടെ വന്നതിന് താങ്ങാൻ സാധ്യമല്ലാത്ത ക്രോധം യാഗശാല മുഴുവൻ നശിപ്പിക്കുവാൻ, അടിച്ചുകൊല്ലുവാൻ തുടങ്ങി. എല്ലരെയെല്ലാം യാഗകുണ്ഡത്തിലെല്ലാം മൂത്രമൊഴിച്ച് കണക്കാൻ തുടങ്ങി. ഋത്വിക്കുകളെല്ലാം പിടിച്ചു വലിച്ചിഴക്കാൻ തുടങ്ങി. അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഭൃഗു ആഭിചാര പ്രയോഗത്തിൽ ചില ഭൂതങ്ങളെ സൃഷ്ടിച്ചു, ഋഭുക്കൾ എന്ന് പറയും. അവർ ഈ പരമേശ്വരന്റെ ആ പിന്നാ പരമേശ്വരന്റെ ഭൂതഗണങ്ങളോട് എതിർത്തു, പല പല വിധത്തിലും ദ്രോഷിച്ചു പോയി. നാരദന്റെ വിവരിൽ നാരദനിൽ നിന്ന് സതിയുടെ ദേഹത്യാഗം അറിഞ്ഞതായിട്ടുള്ള പരമേശ്വരൻ ക്രോധത്തോടുകൂടി തന്റെ ജടയെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു സത്വം വന്നു. ആ സത്വത്തെ നോക്കിക്കൊണ്ട് പറയാണ്, 1000 ശിരസുകളും 2000 ഭുജങ്ങളോടും കൂടിയ വീരഭദ്രൻ എന്ന പുത്രൻ ജനിച്ചു. അവനെ അയച്ചു യാഗശാല മുഴുവൻ നശിപ്പിച്ച് ദക്ഷനെ കൊന്ന് ആ കഴുത്ത് എറിയുവാൻ, അഗ്നിയിലിടാൻ ഉപദേശിച്ചു. അങ്ങനെ വീരഭദ്രൻ ദക്ഷപ്രജാപതിയുടെ യാഗത്തെ മുഴുവൻ നശിപ്പിച്ച് ആ കഴുത്ത് മുറിച്ച് അഗ്നികുണ്ഡത്തിൽ ദഹിപ്പിച്ചു. ദക്ഷിണാഗ്നിയിൽ യാഗമെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. പേടിച്ചു വിറച്ചും കൊണ്ട് ഇന്ദ്രാദികളെല്ലാം ഓടിത്തുടങ്ങി. ആ റിബുക്കളുമായിട്ടുള്ള യുദ്ധം നടന്നു പരമേശ്വരന്റെ സൈന്യത്തിന്. ഇത്തരത്തിൽ യാഗം അവസാനിച്ചു എന്ന് ശിവപുരാണത്തിലുണ്ട്. അതുതന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിലും വിവരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ശിവമാഹാത്മ്യത്തെക്കുറിച്ചും ദക്ഷയാഗത്തെക്കുറിച്ചും വളരെ വ്യക്തമായി, കുറച്ചുകൂടി വിപുലമായിട്ടുള്ള രീതിയിൽ ആ കാരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പുരാണമുണ്ട്, അതിൽ കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ശങ്കരനും അതേമാതിരി ദക്ഷനും വിരോധം വരുവാനുള്ള കാരണം ഇതുമാത്രമല്ല, യാഗശാലയിൽ കടന്നതായിട്ടുള്ള ദക്ഷനെ ബഹുമാനപുരസരം എഴുന്നേറ്റ് സ്വീകരിച്ചില്ല ശങ്കരൻ എന്ന കോപം മാത്രമാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ഇനിയും കാരണങ്ങളുണ്ട്. ആ കാരണം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം.